നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് സിമ്പിളായിട്ടുള്ള ഒരു മത്തിക്കറിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി എടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു പിടി കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം നമുക്ക്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇതെല്ലാം കൂടി വഴട്ടിയെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഇതൊക്കെ നന്നായിട്ട് വാടി, തക്കാളിയൊക്കെ നന്നായിട്ട് വാടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം വാടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പൊടിയിലേക്ക് ഞാൻ കുറച്ച് പുളിയും കൂടി ചേർത്തോട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ കലക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മത്തി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ അത് അടപ്പ് തുറന്നപ്പോൾ തന്നെ ആ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പം നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ മേക്കണം. അതുവരേക്കും കീപ് ഓൺ വാച്ചിങ് ആതിര ടിപ്സ് ആൻഡ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.